ചില വിഭവങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറില്ല. അതായത് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് കൂടാണ്ട് ഫെസ്റ്റിവൽ ഒക്കേഷനിൽ കഴിക്കുന്ന കാര്യങ്ങൾ, പിന്നെ ചില പലഹാരങ്ങളും ചില കോമ്പിനേഷൻസും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പലഹാരമാണ് പരിപ്പുവട. അപ്പോൾ പരിപ്പുവട കൊണ്ട് നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ഈ രസത്തിലിട്ട് പരിപ്പുവടയാണ് അല്ലേ എപ്പോഴും കാണുന്നത്. അപ്പോൾ രസവട നമുക്കിഷ്ടമാണ്. പിന്നെ അതുപോലെ ഉഴുന്നുവട ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഉഴുന്നുവടയും പിന്നെ അത് കഴിഞ്ഞ് തൈരുവട, ഇങ്ങനെയുള്ള ഒരുപാട് കോമ്പിനേഷൻസ് ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താ മനസ്സിലായത്, ഞാൻ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ വടയിട്ട കൂട്ടുകറി എന്ന് പറയും. ഉരുളക്കിഴങ്ങും നമ്മൾ കുഞ്ഞു കുഞ്ഞ് ഉഴുന്നുവട പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സദ്യയുടെ ഒരു പ്രധാന ഐറ്റമാണ്. പിന്നെ തമിഴ്നാട് സൈഡിൽ പോയാൽ അവിടെയും വടക്കറിയുണ്ട്. പക്ഷേ ആ വടക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലൊരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ വടക്കറി എന്ന് പറയുമ്പോൾ പരിപ്പുവട പോലെ കുഞ്ഞു കുഞ്ഞ് പരിപ്പുവട ഉണ്ടാക്കിയിട്ട് ചെറിയ ഈ എന്താ പറയുക പക്കോറാസ് പോലെ ഫ്രിറ്റേഴ്സ് പോലെ എന്നൊക്കെ പറയാം, നമ്മൾ വടപ്പരിപ്പ് കൊണ്ട് തന്നെ ചെറിയ വട ഉണ്ടാക്കിയിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കി അതിലിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ സ്വാദെന്ന് പറഞ്ഞാൽ ഏതാണ്ട് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു രസവടയുടെ സ്വാദാണോ എന്ന് വെച്ചാൽ അതിനെക്കാട്ടിലും കയറി നിൽക്കും. എന്നാലൊരു സാമ്പാർ വടയാണോ എന്ന് വെച്ചാൽ അതുമല്ല, രണ്ടിനെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ആ വടക്കറിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. വടപ്പരിപ്പ് ഒരു കപ്പ്, വെള്ളത്തിൽ ഒരു 4 മണിക്കൂർ കുതിർത്തത്, പച്ചമുളക് ഒരു 2 എണ്ണം, വറ്റൽമുളക് ഒരു 4-5 വെള്ളത്തിൽ കുതിർത്തത്, കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ വറുക്കാൻ ആവശ്യമായത്. ഇനി ഗ്രേവിക്ക് വേണ്ട ചേരുവകൾ: എണ്ണ 2 ടേബിൾ സ്പൂൺ, പട്ട 1 കഷ്ണം, ബേ ലീഫ് 1 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, സവാള 2 വലുത് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചതച്ചത് ഒരു 1 ടേബിൾ സ്പ�ൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 1 വലുത് രണ്ടായിട്ട് പിളർന്നു, ടൊമാറ്റോ 2 വലുത് ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, തേങ്ങാ ചിരകിയത് 1/4 കപ്പ്, പൊട്ടുകടല 1/2 ടേബിൾ സ്പൂൺ, വെള്ളം 4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ വടക്കറിക്ക് വേണ്ട കാര്യങ്ങൾ, അതൊരു 4 മണിക്കൂർ മുന്നേ നമ്മൾ വെള്ളത്തിൽ ഇടേണ്ട ഒരു കാര്യമുണ്ട്, ദാറ്റ് ഇസ് വടപ്പരിപ്പ്. വടപ്പരിപ്പ് ഇത് 1 കപ്പാണ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ 3-4 വറ്റൽമുളകും കൂടി ഇങ്ങനെ ഇട്ട് വയ്ക്കുക. അപ്പോൾ അതും കൂടി കുതിർന്നിരിക്കും. ഇതിപ്പോൾ ഞാനൊരു 5 വറ്റൽമുളകും കൂടി ചേർത്ത്, ചെറുതായതുകൊണ്ട് ഞാൻ 1 എണ്ണം എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ 4 വറ്റൽമുളക് അല്ലെങ്കിൽ മാക്സിമം 5, അതും കൂടി കുതിർന്നിരിക്കും. അപ്പോൾ ഇത് രണ്ടും വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് അരയ്ക്കണം, തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, നമ്മൾ സാധാരണ പരിപ്പുവടയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ സ്പൈസിനെസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവ് കുറയ്ക്കാം. നമ്മൾ 2 പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരച്ച് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ആദ്യം ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ 4-5 പച്ചൽമുളക് കുതിർത്തതും 1 കപ്പ് വടപ്പരിപ്പ് കുതിർത്തതും പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് ആദ്യം അരയ്ക്കുന്നത്. അരച്ചിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ഉപ്പും കായപ്പൊടിയും ചേർക്കാം. അപ്പോൾ നമ്മൾ വടയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അരച്ചുകൊണ്ട് വന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1 കപ്പ് വടപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത്, പിന്നെ അതുപോലെ 5 വറ്റൽമുളക് ഞാൻ ചേർത്തിരുന്നു, അതും കുതിർത്തതാണ്, 4 മണിക്കൂർ കുതിർത്തതാണ് വടപ്പരിപ്പ്, പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് ഇങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ അവസാനം നമ്മൾ കുറച്ച് പരിപ്പ് അതുപോലെ തന്നെ ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ അതങ്ങനെ അങ്ങനെ അവിടെ അവിടെ കിടക്കും. പിന്നെ എണ്ണ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ച് കഴിയും. അപ്പോൾ ഇനി ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ചേർക്കേണ്ടത്, അതായത് ഉപ്പ് ചേർക്കണം, പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർക്കണം, 1/4 ടീസ്പൂണും ഒരല്പം കൂടി മതി, അര വേണ്ട ആക്ച്വലി, കായപ്പൊടി 1/4 ടീസ്പൂൺ, ആൻഡ് ലിറ്റ് 1 പിഞ്ചും കൂടി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വടയിൽ തന്നെ മസാല ടേസ്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം, പിന്നെന്താ പറയുക വെളുത്തുള്ളി അരച്ചത് അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യമില്ല, കാര്യം നല്ലൊരു ഗ്രേവിയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി കൂടുതൽ ആഡംബരങ്ങളൊന്നും വേണം. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിൽ നിന്നും കൈ കൊണ്ടിങ്ങനെ പിച്ചി പിച്ചി ഇടുന്നു, ചെറിയ പക്കോറാസ് പോലെ, അല്ലെങ്കിൽ ഷേപ്പൊന്നും വേണ്ട, അങ്ങനെ നമുക്ക് വട ഉണ്ടാക്കി എടുക്കാം. പിന്നെ വട ഉണ്ടാക്കുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന കാര്യം, ഒരുപാട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കരികരിപ്പ് അങ്ങനെ ഭയങ്കര കരികരിപ്പുണ്ട്, ഒരു പുറമേ ഒരു കരികരിപ്പ്, അകത്ത് കുറച്ച് സോഫ്റ്റായിരുന്നു, അങ്ങനെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്ന എങ്ങനെയാണ് നോക്കിയേ, ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ ഇടുന്നു, ഷേപ്പൊന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച്. ചെറിയ ചെറിയ വടകൾ ഒരു പക്കോറ സ്റ്റൈലിൽ ഇടുന്നു. നോക്കിയേ, വലയുടെ പെട്ടെന്ന് തന്നെ ആകുന്നുണ്ടോ. പക്ഷേ ഇത് പുറമേ ഇച്ചിരൂടെ കരുകരിപ്പാകണം, സാധാരണ ഒരു വട പോലെയല്ല.
കുറച്ച് വ്യത്യാസം ഉണ്ടാവും. സാധാരണ നമ്മൾ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പരത്തി കുറച്ചൊന്ന് ഇങ്ങനെ ഫ്ലാറ്റാക്കിയത്, അപ്പോൾ നല്ല കരികരി കുറച്ച് കൂടുതൽ, ഉള്ളും കുറേ കൂടി ബെറ്റർ ആയിരിക്കും. ഇതങ്ങനെയല്ല, ഉള്ളി ചെറിയ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം. ഇനി കുറച്ചുകൂടിയുണ്ട്. ഇത് കംപ്ലീറ്റ് വറുത്തെടുത്തിട്ട് ബാക്കിയിരിക്കുന്ന ആ ഒരു നമ്മുടെ വരച്ച പരിപ്പിൻ്റെ ആ മിശ്രിതം ഇതേപോലെ ബാക്കി വടയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോട്ട് ഓഫ് വട ഈസ് റെഡി. ഞാൻ നോക്കിയേ, ചെറിയൊരു കളർ ഡിഫറൻസ്, ഒരു ചെറിയൊരു മുരിഞ്ഞൊരു കളർ വരും, പക്ഷെ ഒരുപാട് മുരിയുന്നില്ല. അപ്പോൾ ഞാനത് എടുക്കാൻ പോകും. ഓക്കെ, അപ്പോൾ പുറമേ ഒരു കരികരിപ്പുണ്ട്, ഉൾഭാഗം സോഫ്റ്റായിരിക്കുകയും ചെയ്യും. ഇത് എത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, സാധാരണ പരിപ്പോടെ ഉണ്ടാക്കുന്ന സ്പീഡല്ല, അതിലും സ്പീഡായിട്ട് ചെയ്യാം. എളുപ്പമാണ്. ഇതൊരു 4 മണി പലഹാരമായിട്ട് വേണമെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇതിൽ കുറേ കൂടി കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വേറെ സ്റ്റൈലിൽ ചെയ്താൽ ഒരു 4 മണി പലഹാരമായി മാറും. അപ്പോൾ ആദ്യത്തെ ലോട്ട് കഴിഞ്ഞു, ഇനി ബാക്കിയിരിക്കുന്നു കുറച്ച് കാര്യങ്ങൾ. അതെ, അപ്പോൾ നമ്മുടെ വട ഈസ് റെഡി. നമ്മുടെ പരിപ്പുവട ഇത് ഇങ്ങനെ കഴിക്കാൻ, അയ്യോ ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ വട വറുത്ത അതേ എണ്ണയിൽ നിന്നും കുറച്ച് വേണം, നല്ല ചൂടെണ്ണയാണ്. അതിൽ നിന്നൊരു 2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഞാനിതിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. മസാല ഗ്രേവി, ഒരു ബേ ലീഫ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ വയണയിലയും ബേ ലീഫ് ഒന്നാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. രണ്ടും രണ്ടാണ്. ഓക്കെ, ഇത് പട്ടയുടെ ഇലയാണ്, അതിൻ്റെ കൂടെ വെറുതെ 2 ചെറിയ കഷ്ണം പട്ട, കറിവേപ്പില. അപ്പോൾ മസാലയൊക്കെ ഇങ്ങനെ ചെറുതായി മൂത്തൊരുമാണം വരും. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 പച്ചമുളകും രണ്ടായിട്ട് മുറിച്ചതും ഇട്ടു. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്നൊന്ന് ചെറുതായി ഒന്ന് വാടി വാടി വരും. ഒരു ചെറുതായിട്ട് ആ പച്ചച്ചുവയൊക്കെ മാറി ഒന്ന് മൂക്കാൻ തുടങ്ങുന്ന സമയത്ത് 2 സവാള ചെറുതായി എനിക്ക് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് വഴറ്റും. ഇത് ഗ്രേവിയൊക്കെ പെട്ടെന്നാകും, വടയും പെട്ടെന്നാകും, നമുക്ക് വിചാരിക്കുന്ന പോലെയല്ല, ഫാസ്റ്റായിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്തൊരുമണം വരണം. അതിനകത്ത് ആ പട്ടയും അതുപോലെ നമ്മുടെ ബേലീഫ് എല്ലാം കിടന്നിട്ട് ആ ഒരു നല്ലൊരു മണമില്ലേ, അതെ, കളറെല്ലാം മാറാൻ തുടങ്ങുന്നു. സവാള എല്ലാം റെഡിയാക്കി, എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് നിറമൊക്കെ മാറാൻ തുടങ്ങട്ടെ. ഒന്ന് കുഴഞ്ഞ് ആ ഒരു ഒന്ന് വാടി ടെൻഡറായി, അപ്പോൾ കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങുന്ന ഒരു പാകമാകട്ടെ. അപ്പോൾ ഈ സമയം നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം, അതായത് നമുക്ക് കുറച്ച് തേങ്ങ, ഒരുപാടൊന്നും വേണ്ട, ഒരു 3 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/2 കപ്പ് തേങ്ങയും 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല. ഇതാണ് പൊട്ടുകടല. അതെ, നോക്കിയാൽ നമ്മുടെ മിക്സ്ചറിനകത്തൊക്കെ കിടക്കില്ലേ, മാലാട് ഉണ്ടാക്കും ആ സംഭവമാണ്. ഇത് ഒരു 1.5 ടേബിൾ സ്പൂണും അതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങ. ഇത് 1/2 കപ്പ് തേങ്ങ ചുരുക്കിയതും, ഒരുപാട് വേണ്ട കേട്ടോ തേങ്ങ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇച്ചിരി വെള്ളം ഉപയോഗിച്ചിട്ട് മഷി പോലെ അരച്ചിട്ട് വരാം. അത് ഇതിനിടയ്ക്ക് ചെയ്തിട്ട് വരാം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റ് ഒരു കളർ മാറി വരട്ടെ. അപ്പോൾ ബാക്കി മസാല ഐറ്റംസ് പൊടികൾ എല്ലാം ചേർക്കാം. അപ്പോൾ അതൊരു വെയിറ്റ് ചെയ്യാം, ഒരു ഷോർട്ട് മാജി ഫ്രീ. അപ്പോൾ നമ്മുടെ തേങ്ങയും പിന്നെ 1/2 കപ്പ് തേങ്ങയും 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ചേർത്ത് അരച്ച പേസ്റ്റാണ്. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് ആ മിക്സിയുടെ ജാറും ഒക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യം. അതായത് നമ്മുടെ ഉള്ളിയുടെയും ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നല്ല പാകത്തിന് മൂത്തു, എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന ഈ ഒരു സമയം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരുപാട് വേണമെന്നില്ല, 1/4 ടീസ്പൂൺ ആയാലും മതി, 1/2 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല, 1/2 മുതൽ 1/2 ടീസ്പൂൺ. പിന്നെ 2 ടീസ്പൂൺ നിറച്ച മല്ലിപ്പൊടി, 2 ടീസ്പൂൺ നിറച്ചെടുക്കാം. പിന്നെ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി, അത് 1 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ ചേർക്കണം. അപ്പോൾ 3 കാര്യങ്ങളായാലോ, വൃത്തി കുറയ്ക്കട്ടെ. ഒരല്പം കൂടെ മസാലപ്പൊടിയും കൂടി ചേർത്ത്, ഇതിൽ ഓൾറെഡി നമ്മൾ പട്ടയും പിന്നെ ബേ ലീഫും ചേർത്തിട്ടുണ്ട്, എങ്കിലും 1/2 മുതൽ 1/2 ടീസ്പൂൺ വരെ മസാലപ്പൊടിയാകാം, ഗരം മസാല പൊടി.
അത് നമുക്ക് എത്ര മസാലയുടെ ടേസ്റ്റ് വേണം അതനുസരിച്ചിട്ട് കാലം കാൽ ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, അര ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി കഴിഞ്ഞു, മസാലയെല്ലാം മൂത്ത മണം വന്നു. ഇനി ആ ടൊമാറ്റോ, രണ്ട് വലിയ ടൊമാറ്റോ. ഇനി ടൊമാറ്റോയും കൂടി കിടന്ന് അതിൻ്റെ ഈർപ്പമൊക്കെ ഇറങ്ങി ടൊമാറ്റോ ഇങ്ങനെ കുഴഞ്ഞൊരു പാകമാണ്. വെന്ത് കുഴഞ്ഞു വരില്ലേ, അതാണ് വേണ്ടത്. അതിപ്പോൾ തന്നെ ശരിയാണ്. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഒരല്പം ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഒരു കുറച്ച് ഒരു അരക്കപ്പോളം വെള്ളം, കുഴമ്പ് പാകമാകാനുള്ള വെള്ളം. അപ്പോൾ ടൊമാറ്റോ കുറച്ചുകൂടി ഒന്ന് വെന്ത് കുഴഞ്ഞ് ആ ഒരു രീതിയിലേക്ക് മാറും. നന്നായിട്ട് വേകട്ടെ, ഒരു അര മുക്കാൽ കപ്പോളം ആകാം. കണ്ടല്ലോ, ഇനി ചെറിയ രീതിയിൽ കാണുന്നിട്ട് പാത്രമാണെങ്കിൽ അടച്ചിട്ടിട്ട് വേവിക്കുക. അപ്പോൾ ടൊമാറ്റോ ഒന്ന് വെന്ത് ഒരു കുഴഞ്ഞ കുഴമ്പ് പാകമായി മാറും. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങണം, അതാണ് വേണ്ടത്. അടച്ചിട്ടാണ് ഞാനിത്, ആ ടൊമാറ്റോ ഒന്ന് വേകാനായിട്ട് അടച്ചിട്ട് തുറന്നു നോക്കാം. അപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു ടൊമാറ്റോയിൽ. അതേ നോക്കിയേ, ടൊമാറ്റോ ചെറിയ രീതിയിലാണ് ഇട്ടത്. ടൊമാറ്റോ വെന്തൊരു പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞു, കാണുന്നുണ്ടല്ലോ. നല്ലൊരു കുഴമ്പ് പോലെ, അതൊരു ടൊമാറ്റോ കുഴമ്പ് കറി പോലെ ആയി. കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തിരുന്നു, ഇനിയും ഉപ്പ് വേണ്ടി വരും. സ്ട്രോങ് ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം. വെള്ളം നമുക്ക് ഗ്രേവി ഈ എത്ര വടയുണ്ട്, വട അതിൽ കിടന്ന് കുതിരും. കുതിർന്ന് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് വലുതാവും, തിക്കുണ്ടാവും. പിന്നെ മാത്രമല്ല നമ്മൾ പൊട്ടുകടലയും തേങ്ങയും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടി കട്ടിയാകും. അതുകൊണ്ട് ഒരു മൂന്ന് കപ്പ്, മൂന്ന് മൂന്നര കപ്പ് വരെ വെള്ളം ഒഴിക്കാം. വടയെല്ലാം മുങ്ങിക്കിടക്കണം, പിന്നെ ഈ ഗ്രേവി തിക്കാകും ആ സമയത്ത്, അത് കുറച്ചുകൂടി കട്ടിയാകും. അപ്പോൾ അതിനനുസരിച്ചൊരു മൂന്നര നാല് കപ്പ് വരെ ആകാം കേട്ടോ വെള്ളം. അപ്പോൾ ഇത് നാല് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് ഉപ്പും കൂടി വേണ്ടി വരും ആവശ്യത്തിന്. ഉപ്പ് ഒരു നല്ല തിള വരട്ടെ. തിള വന്നു കഴിയുമ്പോൾ വടയുടെ പീസസ് എല്ലാം എടുത്ത് ഇടുക. അപ്പോൾ വടയിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് വടയും കൂടി കിടന്ന് തിളച്ചിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് നമ്മൾ ആ പൊട്ടുകടല തേങ്ങാ പേസ്റ്റ് ചേർക്കുന്നത്. അത് ചേർക്കാതെയും ചെയ്യാൻ വേണമെങ്കിൽ, അപ്പം ഇത്ര തിക്കാവില്ല എന്നേ ഉള്ളൂ, ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതും കൂടി ചേർത്താലാണ് ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ അറിയാം നല്ല ടേസ്റ്റാണ്. ആഹാ, ഒരു ചമ്മന്തിയും സാമ്പാറും രസവടയും എല്ലാം കൂടി ചേർത്തൊരു ഇഡ്ഡലിയും ദോശയും കഴിച്ചാൽ എങ്ങനെയുണ്ടാവും, അതുപോലെ ഇരിക്കും. ഇത് ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്, നല്ലതാണ്. അപ്പോൾ തിള വന്ന് തുടങ്ങി, ഇതേ നോക്കിയേ നന്നായിട്ട് തിളക്കും. ഇനി എന്താണ് ചെയ്യാൻ പോണത്, ഈ വടയെല്ലാം അതിനകത്തേക്ക് ഇടണം. അതൊരു സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അതിനകത്ത് കിടന്ന് കുതിർന്നോളൂ. വടയെല്ലാം ഇട്ടു, ഒരു ചെറിയ രണ്ട് മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. അതേ നോക്കി, അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ, അത്രേ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടല തേങ്ങാ പൊരിച്ചത് ലാസ്റ്റാണ്. ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് ഇത് കൂടി ചേർക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലൂസ് ഗ്രേവിയാണ്. പിന്നെ ഇതിൽ വട കിടന്ന് കുതിർന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും, എങ്കിലും ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കൊടുക്കാം, സെർവ് ചെയ്യാം നമുക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു, അത് ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ അല്ല, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ തേങ്ങയും പൊട്ടുകടലയും കൂടെ അരച്ച് ചേർക്കുമ്പോഴാണ് ബെറ്ററായിട്ട് തോന്നാറുള്ളത്. അതിനി ഒഴിക്കാം, അത് ഇച്ചിരി ലൂസായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ഇത്രയുണ്ട്, ഇനി ഇതിൻ്റെ വെള്ളം കൂടിയുണ്ട്, കുഴപ്പമില്ല. ഒഴിച്ച് കഴിയും, ഇനി ഇത് തിക്കാവും, കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. ഇളക്കി കൊടുത്താൽ മതി, കാണുന്നുണ്ടല്ലോ. പക്ഷേ ഉപ്പ് കുറവായിരിക്കും, നോക്കാം. ഉപ്പ് ആവശ്യത്തിന് കുറച്ചുകൂടി ചേർക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ദേ എല്ലാം കൂടി കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിരുന്ന് കുറുകും. ഓക്കെ, ഒരുപാട് നേരം ഒരു അഞ്ച് മിനിറ്റും കൂടെ വീണ്ടും തിളപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇപ്പം ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നു, പക്ഷേ ഇത് ഇരുന്ന് കുറുകി കൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇത് വട കുറച്ചുകൂടിയൊക്കെ ഒന്ന് കുതിർന്ന് വരുമ്പോൾ കുറച്ചുകൂടി ഇത് തിക്കാവും. ഇത്രയും മതി, ഞാൻ തീ ഓഫ് ചെയ്യാൻ പോണു. നമ്മുടെ വടക്കറി സരി, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അലങ്കരിക്കാം. അലങ്കാരമല്ല അത്, മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കുമ്പോൾ തന്നെ അത് കുറച്ചുകൂടി സ്വാദുണ്ടാവും. അപ്പോൾ ഇനി ലാസ്റ്റ് മല്ലിയില. തീ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേ ഇപ്പോൾ കുറച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ ചെറുതായിട്ട് കുറുകി കുറുകി വരുന്നതാണ്.
അപ്പോൾ അത് ഇരുന്ന് കുറച്ച് കൂടി കുറുകും. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, ഇത് ഒരല്പം ഒന്ന് തണുക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരും, കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് വരും. പിന്നെ ഇത് നല്ലതാണ്, അതായത് ദോശയുടെ കൂടെ കഴിക്കാം, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം. എന്താ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റട്ടെ. അങ്ങനെ കുറച്ച് മല്ലിയില മേളിലിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ, കഴിക്കാനാണെങ്കിലും അതിലും ഭയങ്കര സ്വാദാണ്. എൻ്റെ ഫേവറേറ്റ് ഐറ്റത്തിലൊന്നാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. പരിപ്പുവട ഇഷ്ടമുള്ളവർക്ക്, രസവട ഇഷ്ടമുള്ളവർക്ക്, സാമ്പാറോടെ ഇഷ്ടമുള്ളവർക്ക്, അങ്ങനെ ആ കാറ്റഗറിയിലുള്ള എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നൊരു വിഭവമാണിത്. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും.